മാസപ്പടിയിൽ പോലീസിന് കേസെടുക്കാമെന്ന് ഇഡി. വഞ്ചന, അനധികൃത സ്വത്ത് സമ്പാദനം, ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രഥമ ദൃഷ്ടിയാ കണ്ടെത്തിയിരിക്കുന്നത്. കേസെടുക്കാനായി ഡി ജി പിക്ക് 2 തവണ കത്ത് നൽകിയിരുന്നു എന്നാണ് ഇഡി പറയുന്നതും രേഷ്മ ബാബു ശരിയാണ്. രേഷ്മ, വിശദാംശങ്ങൾ. അനു, സി എം ആർ ലെക്സ്ലോജിക് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പോലീസിന് കേസെടുക്കാമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വഞ്ചന, അതോടൊപ്പം തന്നെ ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ നേരത്തെ തന്നെ ഇ സി ആർ രജിസ്റ്റർ ചെയ്ത സമയത്ത് കണ്ടെത്തിയതായിട്ടാണ് ഇ ഡി പറഞ്ഞിട്ടുള്ളത്. കേസെടുക്കാനായിട്ട് ഡി ജി പിക്ക് 2 തവണയാണ് കത്ത് നൽകിയിട്ടുള്ളത്. മാർച്ച് 27 ആദ്യം കത്ത് നൽകി, അതിനുശേഷം ഈ മാസം 10 രണ്ടാമത് ഇ ഡി കത്ത് നൽകിയത്. ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇ ഡി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന സി എം ആർ എൽ കമ്പനിയുടെ വാദം തെറ്റെന്നും ഇ ഡിയുടെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഈ സി എം ആർ എൽ ഉദ്യോഗസ്ഥർ നൽകിയ ഹർജി, അതായത് ഇ ഡിയുടെ അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ട് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ നൽകിയ ഹർജിയിലാണ് എന്നീ കാര്യങ്ങൾ പ്രഥമദൃഷ്ടിയാ കണ്ടെത്തിയിരിക്കുകയാണ് ഇ ഡി. അതുകൊണ്ട് തന്നെ പോലീസിന് കേസെടുക്കാമെന്ന് ഡി ജി പിയെ അറിയിച്ചിട്ടുമുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്.